അല്ല, ഇത് സത്യം പറഞ്ഞാൽ ഇത് ഇത് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്, മുന്നിൽ കണ്ടിട്ടുണ്ട്. ഇത് ഇതൊരു ആരവവും ഇതുപോലത്തെ ഒരു വെയിറ്റിംഗും എല്ലാം മനസ്സുകൊണ്ട് നേരത്തെ മനസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ്, നമ്മൾ മനസ്സിൽ കാണുന്നത് സംഭവിക്കുന്നു അല്ലെങ്കിൽ അതിനപ്പുറത്ത് കാണുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. 100 കോടി മുടക്കിയ മരക്കാർ 300 കോടിയിലെത്താൻ എത്ര ദിവസത്തിനുള്ളിൽ എത്തുന്നതാണ് പ്രതീക്ഷ? അല്ല, ഈ ഒരു ആവേശം നിന്നാൽ ഇതിപ്പോൾ നമ്മൾ ആശീർവാദിൻ്റെ 9-ാമത്തെ ദിവസം 100 കോടി ക്ലബിൽ വന്ന സിനിമയായിരുന്നു ലൂസിഫർ, ലൂസിഫർ എന്ന ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ഒരു ആവേശത്തിൽ തന്നെ നിന്നാൽ ഇത് 10-ോ 15-ോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ നിങ്ങൾ പറഞ്ഞ 300 കോടി ക്ലബിൽ വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് വളരെ ചരിത്രങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് സംഭവിക്കുമ്പോഴാണ് ശരിക്കും അതിന് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 100 കോടി ക്ലബ് എന്നൊക്കെ പറയുന്നത് ഒരു സംസാരത്തിൽ മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അത് സംഭവിക്കുന്നു, അതിനപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും, അതിനൊരു ഊർജ്ജമാകും. അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും സുഹൃത്തുക്കൾ ഇല്ല 625 സ്ക്രീനിലും ഉണ്ടാകാൻ സാധ്യതയില്ല, കാര്യം പല സ്ഥലങ്ങളിലും അത്രയും ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും ഒരു 10-500 തിയേറ്ററുകളിൽ കൂടുതൽ കേരളത്തിൽ സാധാരണ ഷോ തുടങ്ങുന്നതിന് മുൻപ് 3 ഷോ എങ്കിലും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 12 മണി, 3:30 മണി, 7 മണി. അപ്പോൾ സാധാരണ 10:30 മണിക്ക് തിയേറ്ററുകളിൽ ഷോ നടക്കുന്നത് പോലെ ഈ പടം 10:30 ആകുമ്പോഴേക്കും ഒരു 1000-ത്തിൻ്റെ മുകളിൽ ഷോസുകൾ, 1250-ഓളം ഷോസ് കളിച്ച് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര ലക്ഷം പേര് ഈ തിയേറ്ററിന് കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്ര ലക്ഷം പേര് ആദ്യ ദിനം സിനിമ കാണുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? ആദ്യത്തെ ദിവസം 30 ലക്ഷത്തിൻ്റെയും 35 ലക്ഷത്തിൻ്റെയും ഇടയിൽ ആദ്യ ഷോയല്ല ആദ്യത്തെ ദിവസം സിനിമ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കാണുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല, OTT എന്ന് പറയുന്നത് ഒരു ചിന്തിച്ചതോ അത് ചെയ്യാൻ വേണ്ടിയിരുന്നതായ കാര്യമല്ല. കാരണം 2 വർഷം മുൻപ് സെൻസർ ചെയ്തൊരു സിനിമ OTT സിനിമകൾ വന്ന കാലഘട്ടത്തിൽ വേണമെങ്കിൽ ആദ്യമേ കൊടുക്കാമായിരുന്നു. അപ്പോൾ OTT എന്ന് പറയുന്നത് ഒരു ചർച്ച, അതായത് സ്വീകാര്യമല്ലാത്ത ചർച്ചകൾ നടന്നപ്പോൾ ഉണ്ടായ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയം മാത്രമാണ്. ശരിക്കും രണ്ട് ചങ്ക് പോലുള്ള സുഹൃത്തുക്കൾ നെഞ്ചും പിരിച്ചു നിന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് അറിയാം. അതാണ് ശരിക്കും ആനന്ദ ചേട്ടനും ലാലേട്ടനും. നിങ്ങളിൽ നിന്ന് ഈ വരുന്ന അത്ഭുതം ഇനി അടുത്ത ഏത് പടത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എത്ര സിനിമകൾ ഇങ്ങനെ ഇത്രയും വലിയ മലയാളത്തിൻ്റെ തലവാരം വാട്ടുന്ന എത്ര സിനിമകൾ ഇനി അണിയറയിലുണ്ട്? അണിയറയിൽ അതുപോലെ മനസ്സിൽ ഇത് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ
ഇതുപോലത്തെ ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ദിവസങ്ങൾ സമ്മാനിക്കാൻ പറ്റുന്ന മൂന്ന് സിനിമകളുടെ ചിന്തകളും വർക്കുകളുമായി ആശീർവാദ് സിനിമാസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓരോ താരങ്ങളും ഒരുപാട് മുഴുവൻ താരങ്ങളും സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത് എന്നാലും വലിയ ആവേശം തന്നെയാണ്. ചില പ്രതികരണങ്ങൾ കൂടി തീർച്ചയായും വലിയ ആവേശം തന്നെയാണ്. എന്തായാലും നമുക്ക് സിനിമയിലെ നടീ നടന്മാർ എല്ലാവരും തന്നെ വലിയ പട്ടത്തെ പട്ടത്തെ പട്ടത്തേറിപ്പാ